പതിനായിരം കിലോമീറ്ററിലും 20,000 കിലോമീറ്ററിലും ഒക്കെ എഞ്ചിൻ ഹെഡ് റീപ്ലേസ് ചെയ്തവരാണ്. 30,000 കിലോമീറ്റർ ആയപ്പോഴത്തേക്കും രണ്ട് തവണയൊക്കെ സസ്പെൻഷൻ മാറ്റേണ്ടി വന്നിട്ടുള്ള. വെൽക്കം ബാക്ക് ടു റോഡ്സ് ആൻഡ് മൗണ്ടൻസ്. ഹീറോ എക്സ്പൾസ് 200 അപ്ഡേറ്റഡ് വേർഷൻ എക്സ്പൾസ് 204V യെ കുറിച്ചാണ് ഈ വീഡിയോ. എക്സ്പൾസ് എടുക്കാൻ പോകുന്നവർക്ക് ഉപകാരമാകുമെന്ന് തോന്നിയ കുറച്ച് കാര്യങ്ങൾ. പഴയ BS4 BS6 എക്സ്പൾസിനെയും പുതിയ എക്സ്പൾസ് 204V യെയും കമ്പയർ ചെയ്തുകൊണ്ട് പുതിയ അപ്ഡേഷൻസ് ഒന്ന് വിലയിരുത്താൻ വേണ്ടിയാണ് ഈ വീഡിയോ. പഴയ എക്സ്പൾസിലുണ്ടായിരുന്ന കുറേ കംപ്ലയൻസ് പരിഹരിച്ചു കൊണ്ട് ഇറക്കിയ വണ്ടിയാണ് എക്സ്പൾസ് 204V എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എക്സ്പൾസിൽ പൊതുവായി ഉള്ള കുറച്ച് വലുതും ചെറുതുമായ പ്രശ്നങ്ങളുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ എൻ്റെ ഒരു കൊല്ലം മുമ്പ് ചെയ്ത റിവ്യൂ വീഡിയോയിൽ പറയുന്നുണ്ട്. 10,000 കിലോമീറ്റർ ഓടിച്ചതിന് ശേഷമുള്ള ഒരു റിവ്യൂ വീഡിയോ ആയിരുന്നു അത്. അതെല്ലാം ഞാനിപ്പോൾ പറയുന്നില്ല. ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, താല്പര്യമുള്ള കണ്ടു നോക്കുക. ഉണ്ടായിരുന്ന കംപ്ലയൻസിൽ ഏതൊക്കെ പുതിയ വണ്ടിയിൽ പരിഹരിച്ചിട്ടുണ്ട്, പിന്നെ വേറെ എന്തെങ്കിലും പുതിയ അപ്ഡേറ്റ്സ് ഉണ്ടോ എന്നൊക്കെയാണ് ഈ വീഡിയോയിൽ പറയുന്നത്. എക്സ്പൾസ് 204V ഏറ്റവും വലിയ അപ്ഡേറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ എഞ്ചിൻ തന്നെയാണ്. ഓൾ ന്യൂ ഫോർ വാൽവ് എഞ്ചിൻ എന്നാണ് പറയുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത് ഫോൾട്ടി ആയിട്ടുള്ള 2 വാൽവ് എഞ്ചിൻ ഹെഡ് അപ്ഡേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. എക്സ്പ്രസ് 200 പ്രധാനമായും ഉണ്ടായിരുന്ന ഒരു കംപ്ലൈൻ്റ് ആണ് എഞ്ചിൻ ഹെഡിൻ്റെ ഡ്യൂറബിലിറ്റി. 10,000 കിലോമീറ്ററിലും 20,000 കിലോമീറ്ററിലും ഒക്കെ എഞ്ചിൻ ഹെഡ് റീപ്ലേസ് ചെയ്തവരാണ് ഒരു 80% BS4 എക്സ്പ്രസ് ഓണേഴ്സും. ഞാൻ എൻ്റെ വണ്ടിയുടെ 24,000 കിലോമീറ്ററിലെ എൻ്റെ ഹെഡ് റീപ്ലേസ് ചെയ്യേണ്ടി വരുന്നു. രണ്ട് തവണയൊക്കെ ഹെഡ് റീപ്ലേസ് ചെയ്തവരും എനിക്കറിയാം. ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയാണ് പുതിയ വണ്ടിയിൽ 4 വാൽവ് എഞ്ചിൻ ഹെഡ് കൊണ്ടുവന്നിരിക്കുന്നത്. എഞ്ചിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റിലോ വേറെ കാര്യങ്ങളിലോ ഒന്നും വ്യത്യാസം വന്നിട്ടില്ല. സെയിം 199.6 cc എഞ്ചിൻ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 4 വാൽവ് ഹെഡ് വരുന്നതോടെ പവറും ടോർക്കും ചെറിയ രീതിയിൽ കൂടിയിട്ടുണ്ട്. അതോടൊപ്പം എഞ്ചിൻ ഡ്യൂറബിലിറ്റിയും കൂടും, തീർച്ചയായിട്ടും കൂടും. കുറച്ചുകൂടി നല്ല റിഫൈൻഡ് ആയിട്ടുള്ള എഞ്ചിനായിരിക്കും. അങ്ങനെ എഞ്ചിൻ ഹെഡിന് വന്നിരുന്ന കംപ്ലയിൻസ് പൂർണ്ണമായും ഒഴിവാകും എന്ന് തന്നെ കരുതാം. ഇതിൻ്റെ കൂടെ അഡീഷണൽ ആയിട്ട് ഓയിൽ കൂളറിലും അപ്ഡേഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. 7-pin ഓയിൽ കൂളറാണ് എക്സ്പൾസ് 204V വരുന്നത്. BS6 തന്നെ ഓയിൽ കൂളർ വന്നിട്ടുണ്ട്. എന്നിരുന്നാലും ഫിന്നിൻ്റെ എണ്ണം 204V കൂട്ടിയിട്ടുണ്ട്. അത് എഞ്ചിൻ്റെ ഹീറ്റിനെ കുറയ്ക്കാൻ നല്ല രീതിയിൽ സഹായിക്കും. ഓട്ടോമാറ്റിക്കായിട്ടും എഞ്ചിൻ്റെ ഡ്യൂറബിലിറ്റി കൂടും. 4 വാൽവ് എഞ്ചിൻ കുറച്ചുകൂടി റിഫൈൻഡ് ആയിട്ടുള്ള എഞ്ചിനായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും എഞ്ചിൻ ഹെഡിലുണ്ടായിരുന്ന എക്സ്പൾസിൻ്റെ ആ ഒരു പ്രശ്നം പൂർണ്ണമായിട്ടും പരിഹരിച്ച് ഒരു പുതിയൊരു ഫീൽ തന്നെ തരാൻ സാധ്യതയുണ്ട്. പഴയ എക്സ്പൾസിൻ്റെയും എക്സ്പൾസ് 204V യുടെയും ഫീല് രണ്ടും രണ്ടായിരിക്കും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ആ ഒരു റൈഡ് ഫീല് തന്നെ ചേഞ്ച് ആവാൻ സാധ്യതയുണ്ട്. ബെറ്റർ ആക്സലറേഷൻ, മോർ പവർ ആൻഡ് മോർ ടോർക്ക്. പിന്നെ ഒന്നുകൂടി അടിപൊളി റിഫൈൻഡ് ആയിട്ടുള്ള എഞ്ചിൻ. 200നെ അപേക്ഷിച്ച് നല്ല രീതിയിൽ റിഫൈൻഡ് ആയിട്ടുള്ള എഞ്ചിനായിരിക്കും 204V യിൽ എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ എക്സ്പൾസിൽ ഉണ്ടായിരുന്ന ഒരു പ്രശ്നമാണ് ഹെഡ്ലൈറ്റിൻ്റെ വിസിബിലിറ്റി. ഓൾഡ് എക്സ്പൾസിൽ ഡിം ലൈറ്റ് കുഴപ്പമില്ലാത്ത വിസിബിലിറ്റി ഉണ്ട്. പക്ഷേ ബ്രൈറ്റ് ലൈറ്റ് തീരെ ശോഭം. ഒരു പോയിന്റ് ടോർച്ച് പോലെ വളരെ കുറഞ്ഞ റേഞ്ചിൽ മാത്രമാണ് ബ്രൈറ്റ് ലൈറ്റ് കിട്ടുകയും റോഡിന്റെ വശങ്ങളിലേക്ക് തീരെ വെളിച്ചം കിട്ടില്ല. ഡിം ലൈറ്റ് കഴിഞ്ഞ് ഒരു കുറച്ചുകൂടെ റേഞ്ചിൽ മാത്രമാണ് ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്നത്. അതും റോഡിൽ പോയിന്റഡ് ആയിട്ടാണ് ബ്രൈറ്റ് ലൈറ്റ് വന്നിരുന്നത്. 204V യിൽ 21% ബ്രൈറ്റർ ഹെഡ്ലൈറ്റ് ആണ് എന്നാണ് പറയുന്നത്. പക്ഷേ റേഞ്ചിൽ വ്യത്യാസമില്ലെങ്കിൽ ബ്രൈറ്റ്നസ് മാത്രം കൂടിയതുകൊണ്ട് കാര്യമായൊരു ഗുണം ഉണ്ടാകും തോന്നുന്നില്ല. സോ ഈ ഒരു അപ്ഡേറ്റ് ജസ്റ്റ് പറയാൻ വേണ്ടി മാത്രമുള്ള ഒരു അപ്ഡേറ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. പുതിയൊരു ഹെഡ്ലൈറ്റ് തന്നെയായിരുന്നു അപ്ഡേറ്റ് ആയി കൊണ്ടുവരേണ്ടിയിരുന്നത്. എന്നിരുന്നാലും വണ്ടി കയ്യിൽ കിട്ടിയതിന് ശേഷം അത് എത്രത്തോളം ഉപകാരമുണ്ട് പുതിയ ഹെഡ്ലൈറ്റ് എന്ന് നോക്കാം. പിന്നെ ഒരു അപ്ഡേറ്റ് കൊണ്ടുവന്നിരിക്കുന്നത് ബ്രേക്ക് പെഡൽസാണ്. ടൂത്ത് ബ്രേക്ക് പെഡൽസാണ് പുതിയ വണ്ടിയിൽ വരുന്നത്. ഇത് ചെറിയൊരു അപ്ഡേറ്റ് ആയിട്ട് തോന്നുമെങ്കിലും വളരെയധികം ഉപകാരമുള്ളൊരു അപ്ഡേറ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം പഴയ വണ്ടിയുടെ ബ്രേക്ക് പെഡൽ എന്ന് പറയുന്നത് തീരെ വീക്കായിട്ടുള്ള, ഒന്ന് വീണ് കഴിഞ്ഞാൽ ബെൻഡാവുന്ന ഒരു ബ്രേക്ക് പെഡലായിരുന്നു. ഈ ടൂത്ത് ബ്രേക്ക് പെഡൽ കൊണ്ടുവന്നതിനൊപ്പം ഒരു ബ്രേക്ക് പെഡലിൻ്റെ ഒരു സ്ട്രെങ്ത്തും കൂട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ടൂത്ത് ആയതുകൊണ്ട് ഓഫ് റോഡൊക്കെ പോകുമ്പോൾ നല്ലൊരു ഗ്രിപ്പ് കിട്ടും. അപ്പോൾ എന്തുകൊണ്ടും നല്ലൊരു അപ്ഡേറ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ചെറിയൊരു അപ്ഡേറ്റ് ആണെങ്കിലും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആയിട്ടാണ് അത് വന്നിരിക്കുന്നത്. പിന്നെ പഴയ വണ്ടിയിലുണ്ടായിരുന്ന ഒരു പ്രശ്നമാണ് അതിൻ്റെ സീറ്റ്. കുറച്ച് ഹാർഡർ ആയിട്ടുള്ള സീറ്റ് ആയിരുന്നു. അതൊരു കംപ്ലയിൻ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. എന്നിരുന്നാൽ കൂടി ലോങ് റൈഡൊക്കെ പോകുന്ന സമയത്ത് നല്ല ബുദ്ധിമുട്ടാണ്. സീറ്റ് കുഷ്യൻ അല്ലെങ്കിൽ എക്സ്ട്രാ ഫോമൊക്കെ കയറ്റി മോഡിഫൈ ചെയ്ത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷേ 204V യിൽ കുറച്ചും കൂടി സ്മൂത്തറായിട്ടുള്ള, കുറച്ചുകൂടി വൈഡർ ആയിട്ടുള്ള ഒരു സീറ്റാണ് വരുന്നത്. അപ്പം ആ ഒരു പ്രശ്നം ഏറെക്കുറെ പരിഹരിക്കപ്പെടും എന്ന് എന്നെ വിശ്വസിക്കാം. പിന്നെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ് കളർ ആൻഡ് ഗ്രാഫിക്സ് ആണ്. എൻറ്റയർലി പുതിയ കളറും ഗ്രാഫിക്സാണ് 204V യിൽ വന്നിരിക്കുന്നത്. മിററേഴ്സൊക്കെ ഡ്യുവൽ ടോൺ ബോഡി കളറിന് മാച്ച് ചെയ്യുന്നത് ഡ്യുവൽ ടോൺ മിററേഴ്സാണ് വന്നിരിക്കുന്നത്. പഴയ എക്സ്പൾസിൽ വരുന്ന മിററേഴ്സ് ബ്ലാക്ക് ആണ്.
204B മൂന്ന് കളറിലാണ് വന്നിരിക്കുന്നത്. മൂന്നും ഡ്യുവൽ ടോൺ കളേഴ്സാണ്, ബ്ലൂ ബ്ലാക്ക്, ബ്ലൂ വൈറ്റ് പിന്നെ റെഡ് ആൻഡ് ബ്ലാക്ക്. എനിക്ക് പേഴ്സണലി ഇതിൽ ഇഷ്ടപ്പെട്ടത് ബ്ലൂ വൈറ്റ് ആണ്. പിന്നെ അത് ഓരോരുത്തരുടെയും വ്യക്തിപരമായ വീക്ഷണമാണ് ഏത് കളറാണ് നല്ലത് എന്നുള്ളത്. പിന്നെ എക്സ്പ്രസ് 200 ഉണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കംപ്ലൈൻ്റ് ആണ് അതിൻ്റെ റയർ മോണോഷോക്ക് സസ്പെൻഷൻ. ഒരു 34 കിലോമീറ്റർ ആയപ്പോഴത്തേക്കും 2 തവണയൊക്കെ സസ്പെൻഷൻ മാറ്റേണ്ടി വന്നിട്ടുള്ള വ്യക്തികൾ എനിക്കറിയാം. എൻ്റെ വണ്ടിയുടെ തന്നെ 35,000 കിലോമീറ്റർ ആയപ്പോൾ ഞാൻ മാറ്റേണ്ടി വന്നു. അത് കൊണ്ടുവന്നപ്പോൾ പുതിയ വണ്ടി BS6 വണ്ടി 8,000 കിലോമീറ്റർ ആയിട്ടുള്ളൂ. അതിൻ്റെയും റയർ സസ്പെൻഷൻ പോയിട്ട് ഓയിൽ ലീക്കായിട്ട് റീപ്ലേസ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ വാറണ്ടിയിൽ മാറ്റി കിട്ടും, പക്ഷേ അതിൻ്റെ ആ ഡ്യൂറബിലിറ്റി, അത് വാറണ്ടി കഴിയുമ്പോൾ അത് എങ്ങനെയാണെന്നൊന്നും പറയാൻ പറ്റില്ല. പിന്നെ നമ്മുടെ കയ്യിൽ നിന്ന് മുടക്കേണ്ടി വരും. അതിനും കൂടെ ഒരു അപ്ഡേറ്റ് കൊണ്ടുവന്നിരുന്നതിൽ എക്സ്പ്രസ് ഒന്നുകൂടെ റിലയബിൾ ആയാലേ. ഞാൻ 10,000 കിലോമീറ്ററിൽ റിം മാറ്റി തുരുമ്പ് കാരണം, 15,000 അടുത്ത റിമും മാറ്റി, 24,000 കിലോമീറ്റർ ആയപ്പോൾ എൻജിൻ്റെ ഹെഡ് മാറ്റേണ്ടി വന്നു, 35,000 കിലോമീറ്ററിൽ ഹെഡ്ലൈറ്റ്, ടയർ മോണോഷോക്ക് സസ്പെൻഷൻ, ഇത്രയും കാര്യങ്ങൾ ഞാൻ എൻ്റെ വണ്ടിയിൽ ഓൾറെഡി വാറണ്ടിയിൽ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ എനിക്ക് വന്നിട്ടുള്ള ഈ കംപ്ലയിൻസിലൊക്കെ ശരിക്കും പൂർണ്ണമായിട്ടും പരിഹരിക്കപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നത് അതിൻ്റെ എൻജിൻ ഹെഡ് മാത്രമാണ്. വേറെ ഉള്ള കംപ്ലയിൻസൊക്കെ ഇനിയും വരാൻ സാധ്യതയുണ്ട്. എൻജിൻ ഹെഡ് എന്തായാലും പൂർണ്ണമായിട്ടും പുതിയൊരു ഹെഡ് വരുന്നതോടുകൂടി, ഫോർ വാൽവ് ഹെഡ് വരുന്നതോടുകൂടി കൂടുതൽ റിഫൈൻഡ് ആയിട്ടുള്ള ഹെഡ് എൻജിൻ കിട്ടും. പുതിയതായിട്ട് വണ്ടി എടുക്കാൻ പോകുന്നവർ 204B തന്നെ എടുക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ ഷോറൂമിൽ അവൈലബിൾ ആയിട്ടില്ലെങ്കിൽ, നിങ്ങൾ എടുക്കാൻ പോകുന്ന ഷോറൂമിൽ അവൈലബിൾ ആയിട്ടില്ലെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് വെയിറ്റ് ചെയ്ത് 204B തന്നെ എടുക്കുന്നതായിരിക്കും നല്ലത്. വെറുതെ ഫോൾട്ടി ആയിട്ടുള്ള ഒരു 2 വാൽവ് എഞ്ചിനുള്ള പഴയ 200 BS6 എടുക്കുന്നതിനേക്കാൾ നല്ലത് 204B തന്നെ എടുക്കുന്നതാണ്. 5,000 രൂപയാണ് 204B അധികം നൽകേണ്ടി വരുന്നത്. BS6 പ്രൈസ് എന്ന് പറയുന്നത് 123,000 ആണ്. 204B പ്രൈസ് എന്ന് പറയുന്നത് 128,000 രൂപയാണ്. 5,000 രൂപ കൂടുതൽ കൊടുത്താലും 204B നമുക്ക് ആ ഫോർ വാൽവ് എഞ്ചിൻ കിട്ടുന്നതുകൊണ്ട് അതൊരു നഷ്ടമുള്ള കാര്യമല്ല. അപ്പോൾ പുതുതായിട്ട് വണ്ടി എടുക്കാൻ പോകുന്നവർ ഫോർ വാൽവ് തന്നെ എടുക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ആർക്കെങ്കിലും ഉപകാരപ്പെടുമെന്ന് തോന്നുന്നെങ്കിൽ ഷെയർ ചെയ്യുക. മോട്ടോർ സൈക്കിൾ ട്രാവൽ വീഡിയോസ് കാണാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.